Aliyan versus Aliyan. Aliyan versus Aliyan. പലചരക്ക് കട തുടങ്ങാൻ പോകണ്ടോ? എന്തിനൊക്കെ സാധനങ്ങൾ മുഴുവൻ എഴുതി വെച്ചിരിക്കണേ? ഇതുണ്ട, പച്ചക്കറി കൈ എഴുതി കൂട്ടിരിക്കണത്. തക്കാളി 1/2 kg, കുമ്പളങ്ങ 1 kg. നീ എന്തിനാണ് ഇത്ര കൂടുതൽ കുമ്പളങ്ങ എഴുതിയിരിക്കണേ? കുമ്പളം കൊണ്ടാ നീ ചോറ് വെക്കണേ? എന്താണ് ഏട്ടാ, 1 കഷ്ണം ഞാൻ എടുത്തിട്ട് കൂട്ടാൻ വെക്കും, ബാക്കിയുള്ള മുഴുവൻ ഏതെങ്കിലും മൂലെ കൊണ്ടുപോയിക്കും. എന്നിട്ട് ചീഞ്ഞ് വളമായി കഴിഞ്ഞാൽ നേരെ എടുത്ത് തൊടിലേക്ക്. ഒന്നുമില്ല, ഞാൻ കുമ്പളങ്ങ വെച്ച് പുളിശ്ശേരി വെക്കാനാണ് ഉദ്ദേശിച്ചത്, അപ്പൊ കുറച്ചധികം വേണം. അതെ, ഈ പൈസ കിട്ടണത് മുഴുവനെ ഞാൻ ഏതോ വല്ല റോട്ടിലൊക്കെ പോയി കഴിഞ്ഞിട്ട് മറ്റേ മമ്പട്ടിയും കൈക്കോട്ടൊക്കെ എടുത്തിട്ട് കൊത്തി കൊത്തി കളച്ചിട്ട് അതിന് വാരി കൊണ്ടുവരാന്ന് എന്റെ വിചാരല്ലേ? കഷ്ടം തന്നെ ട്ടാ കാര്യം. ഈ കണക്ക് പറച്ചിൽ നിർത്തിക്കോ. പിന്നെ കണക്ക് പറയാതിരിക്കോ? പിന്നെ കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ ഇവിടെ? ഓരോരോ വീട്ടില് ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് കിട്ടുന്ന പൈസ എത്ര സൂക്ഷിച്ചാ ചെലവാക്കുന്നതെന്ന് അറിയോ? ഇവിടെ നീയാണെങ്കിലോ എന്റെ അമ്മ 10 rupees കിട്ടിയ 25 rupees അങ്ങ് ചെലവാക്കും, എന്നാലേ സമാധാനാവും. എനിക്ക് പറ്റില്ല അങ്ങനെ പട്ടിണി കിടന്ന് പൈസ ഇങ്ങനെ ഉണ്ടാക്കാൻ. നിന്നോട് പട്ടിണി കിടക്കാന്നല്ലോ പറഞ്ഞത്, മാന്യമായിട്ട് കഴിയാനുള്ള എല്ലാ സംവിധാനം നമ്മുടെ വീട്ടിലില്ലേ? പക്ഷെ ചെയ്യൂല. ഒരു കാര്യം ചെയ്യാം, ലിസ്റ്റ് ഇങ്ങോട്ട് തന്നെ. അതെ, ദൂരത്തടിക്കണം എന്നുണ്ടെങ്കിൽ സ്വയം പൈസ ഉണ്ടാക്കണം കേട്ടാ. അധ്വാനിക്കുമ്പോഴേ അതിന്റെ വില അറിയുള്ളൂ. നിനക്ക് ദൂരത്തടിക്കണം എന്നുണ്ടെങ്കിൽ നീ ഇവിടെ PSC മറ്റേ പുസ്തകങ്ങളും തേങ്ങയും മാങ്ങയൊക്കെ കുറെ കൊണ്ടിട്ടുണ്ടല്ലോ, വല്ലതെടുത്ത് മറിച്ച് നോക്ക്. അത് മാത്രം ചെയ്യൂല. എന്നിട്ട് അത് പഠിച്ചിട്ട് വല്ല ജോലിയും കിട്ടിയിട്ട് അതിന്ന് കിട്ടണ പൈസ കൊണ്ട് നീ ചിലവാക്ക്. അപ്പൊ ആരും നിന്നെ ഒന്നും പറയൂല. ഇത് ഞാനിത് രാവിലെ മുതൽ വെയിലും കൊണ്ട് മഞ്ഞും കൊണ്ട് പോസ്റ്റിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു വിലയില്ല, തോന്നിയ പോലെയാണ്. ഞാൻ ജോലി ഉണ്ടാക്കിയേക്കോളാം. ഇന്നിപ്പോ തൽക്കാലം ഒരു കാര്യം ചെയ്യും, ഈ അരി 1/2 kg മതി, പിന്നെ കടുക് 1/5 എണ്ണി മേടിക്കേ, പച്ചമുളക് അതുപോലെ തന്നെ 2-3 മതി, ബാക്കി പച്ചക്കറി ഇച്ചിരി ഇച്ചിരി വാങ്ങിയാൽ മതി. അപ്പൊ ഇന്നത്തേക്ക് ആവുമല്ലോ, പിന്നെ നാളെ വീണ്ടും പോയി വാങ്ങിയാൽ മതി. അപ്പൊ ഈ ദൂർത്താവില്ലല്ലോ, മതിയാവോ? ഇതിന് ഒരു കുറവുണ്ടാവരുത്. എന്ത് പറഞ്ഞാലും തർക്കുത്തരം പറയാം, അതിന് നിന്നെ കഴിച്ച ബാക്കി ആളുള്ളൂ കേട്ടാ. പിന്നെ അല്ലാതെ ഇതിന് ഞാൻ എന്താ പറയണ്ടേ? ഇപ്പൊ നീ പറഞ്ഞതിന് ഞാൻ എങ്ങനെ സമാധാനം പറയണ്ടേ? ഈ കഴിക്കണേനൊക്കെ കണക്ക് പറയാൻ തുടങ്ങിയാ ഭയങ്കര കഷ്ടാ. എടി, കുറേശ്ശെ വാങ്ങിയാ മതി എന്നല്ലേ ഞാൻ പറഞ്ഞത്? ആ കുറേശ്ശെ നിങ്ങൾ പറഞ്ഞ എന്താന്നൊക്കെ എനിക്ക് മനസ്സിലായി. എനിക്ക് ഇവിടെ ഒരു വോയിസും ഇല്ലല്ലോ. ആ വേണ്ട, ഞാൻ ഇനി ജോലിയൊക്കെ കണ്ടുപിടിച്ച് എന്തെങ്കിലും പൈസ കിട്ടിയിട്ട് ഇത് വാങ്ങിക്കോളാം. അതുവരെ കുഴപ്പമില്ല, ഇവിടെ ഇച്ചിരി അരി ഇരിപ്പുണ്ട്, കഞ്ഞിയും കുറച്ച് അച്ചാറും തരാം. മതിയാവോ ഉച്ചയ്ക്ക്? അത് മതിയാവോ? മതിയോ? എന്ത് വേണ്ടെന്നേ? എനിക്ക് ശമ്പളം കിട്ടുമ്പോ ഞാൻ വാങ്ങിക്കോളാം. ഞാൻ കുറച്ച് വാങ്ങിക്കാൻ, എനിക്ക് ചിരിയൊന്നും വന്നില്ല, ചിരിക്കണ്ട. കുറച്ച് വാങ്ങിച്ചാ മതി, എടുത്താട്ട് നിക്ക. ശരി ട്ടാ, മോൻ തളിയാത്ത്. എന്റെ മോഹം ഇങ്ങനെയാ. ചുമ്മാ ഒരു പണിയില്ലാത്തോണ്ടേ. ചുമ്മാതെയാ? എന്തായി നേരത്തെ? ഒന്നുമില്ല.
എനിക്കറിയാം. അടുത്ത ആഴ്ച കുറച്ച് ദിവസം എന്റെ കാര്യത്തിൽ തീരുമാനമായി. ജില്ലാ സമ്മേളനം കൊല്ലത്ത് വെച്ചാ മൂന്ന് ദിവസം. ഞാനും അതെ ആലോചിച്ച നന്നായി, കുറച്ച് സമാധാനം കിട്ടുമല്ലോ. ഒരു മാസത്തേക്ക് ഉള്ളത് എന്തിനെങ്കിലും പോ. ഞാനും ആലോചിക്കണ്ട, ഞാനിത് അങ്ങോട്ട് പറയാതിരിക്കുന്നു. എന്തിനാ ആലോചിക്കുന്നത്? അങ്ങ് പോയിക്കൊള്ളണം. നിന്റെ മനസ്സിലും അത് തന്നെയല്ലേ. പിന്നെ നമുക്ക് ആലോചിച്ചൂടെ. പിന്നെ ഈ കാലുണ്ടല്ലോ, ഇത് രണ്ടെണ്ണം ഇത് ഞാൻ അങ്ങ് അടിച്ചൊടിക്കും, വന്നിട്ട് ഇവിടെ ഇടും. അറിയില്ല പോവാൻ എന്ത്. പിന്നെ എനിക്കെന്താ ഇറങ്ങൂലേ. ജമന്തി ജമന്തി വെള്ള ജമന്തി എന്താ പുസ്തകമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ വരുന്ന വഴിക്ക് ഒരു ഹായ് കാണിച്ചു, മൈൻഡ് ചെയ്തില്ലടി എന്നെ. എന്തിനു വീണ്ടും പഠിക്കാൻ പോവാള്. നിങ്ങളേ അവള് കല്ല് വെച്ചെറിയാൻ ഞാൻ നന്നായി. രാവിലെ ഭയങ്കര യുദ്ധം കഴിഞ്ഞിരിക്കുക അവിടെ. ആരുമായിട്ട്? കനവനായിട്ട്. അവൻ കളിയാക്കിരുന്ന അവളെന്തോ ചെലവ് ചെയ്യണേന്റെ കണക്ക് പറഞ്ഞോ, ജോലി ഇല്ലാന്ന് പറഞ്ഞ കണക്കാ കളിയാക്കിന്നോ, അവന്റെ പൈസ മുടിപ്പിക്കാൻ ഉണ്ടായതാണെന്ന് പറഞ്ഞെന്നോ ഒക്കെ പറഞ്ഞു. ഭയങ്കര പ്രശ്നം. ഇനി ജോലി മേടിച്ചിട്ടേ അടങ്ങുള്ളൂ. നിന്റെ ആങ്ങളല്ലേ, അവൻ കണക്കും പറയും, പറഞ്ഞ മോശപ്പെടും, കുറ്റപ്പെടുത്തുകയും ചെയ്യും. എല്ലാവരോടൊന്നും ഇല്ല, വകതിരിവില്ലാത്തവരോടേ ഉള്ളൂ. കൊള്ളാം കൊള്ളാം, എനിക്കറിയാം. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയാം, ഈ പോങ്ങന്റെ കൂടെ അല്ലായിരുന്നെങ്കിൽ ഈ പെങ്കുച്ചിനെ എന്നേ ജോലി കിട്ടണെന്ന് അറിയാമോ? അവൻ പഠിക്കാനും വിടൂല, പഠിപ്പിക്കാനും വിടില്ല. ഈ പോസ്റ്റ് കയറിയുണ്ടല്ലോ, അവനതല്ലേ അറിയാവൂ. ഞാൻ അവൻ അവന്റെ കാളും മേളിൽ എത്തിപ്പോണെങ്കിലും അവള്. പക്ഷെ ഞാൻ പറയണത് അവള് പഠിച്ചൊരു ജോലി മേടിക്കണം, എന്നിട്ട് അവനോട് അവനെക്കാളും മേളിലൊരു നിങ്ങളെപ്പോലെ ദുഷിച്ച മനസ്സ് അവനില്ല. പിന്നെ അതില്ല, അതുകൊണ്ടല്ലേ ഇപ്പൊ രാവിലെ കണക്ക് പറഞ്ഞിട്ട് പോയിന്ന് പറഞ്ഞേ. അത് അവന്റെ ഭാര്യനോടല്ലേ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ? അല്ല, ഞങ്ങളുടെ ഭാര്യയോടായാലും കണക്ക് പറയണത് അത് മോശം തന്നെയാണ്. ചിലവാക്കി കണക്ക് പറഞ്ഞ മോശമൊന്നുമില്ല, ഒരു പണിയും മേലില്ലാത്തവരോട് കണക്കൊക്കെ പറയാം. ആർക്കാണ് പണി ഇല്ലാത്ത? എനിക്ക് ഞാൻ പറയോ, കൂടുതൽ നീ ദാണ്ട ഇത് കണ്ടോ, ഈ വെള്ളയും വെള്ളയിലും വില നിനക്ക് അറിയണമെങ്കിൽ നീ പുറത്തിറങ്ങിട്ട് ആൾക്കാരെടുത്ത് ചോദിക്കണം ക്ലീറ്റസ് ആരാണെന്നും ക്ലീറ്റസിന്റെ ഭാര്യയാണെന്നും. നീ ഒന്ന് പറഞ്ഞു നോക്കിയേ. എനിക്കറിയാം, ആവശ്യത്തിനുള്ള പൈസ എന്തെങ്കിലും ഉണ്ട്. ഞാനും കൂടി വരാന്ന് പറഞ്ഞല്ലേ നിന്റെ അടുത്ത്. എന്തിനാ അത്? ദൂരത്തല്ലേ എന്റെ പരീക്ഷ എഴുതാൻ ഞാൻ ഒരാൾ പോകേണ്ട കാര്യമില്ലേയുള്ളൂ. പിന്നെ ഒരാളും കൂടി വന്നു കഴിഞ്ഞാൽ അത് ഭക്ഷണത്തിന് ചെലവ്, വണ്ടിക്ക് കൂലി അത്രയാകും. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കാര്യമുണ്ട്, എനിക്കറിയാം. ഞാൻ കഴിച്ച കുമ്പളങ്ങയ്ക്ക് വരെ കണക്ക്. ശരിക്കല്ലേ, എന്റെ മനസ്സിന്നൊന്നും പോയിട്ടില്ല. പണ്ടേ ഞാൻ ഈ വാശി കാണിക്കേണ്ടതായിരുന്നു. എടി, നീ പി എസ് സി പരീക്ഷയ്ക്ക് പോകണല്ലേ ഉള്ളൂ. ഇനി പി എസ് സി പരീക്ഷ എഴുതി അത് റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന് ആദ്യത്തെ കുറച്ച് ഇതിലൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ജോലിയെ കിട്ടൂ. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഈ പരീക്ഷ എന്തായാലും ഞാൻ ജയിക്കും. കാരണം ഞാൻ ദൈവത്തിനോട് അത്രയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഈ കണക്ക് പറച്ചിലൊന്നും കേൾക്കണ്ടല്ലോ. എനിക്ക് ശമ്പളം കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. മറ്റേ ഹാൾ ടിക്കറ്റ് എടുത്തു വെച്ചു. ഹാൾ ടിക്കറ്റ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നോക്കിക്കൊന്നൂടെ, എന്റെ കാര്യം നോക്കാൻ ഞാൻ സ്വയം പര്യാപ്ത ആയേ പറ്റുള്ളൂ. അത് ഞാൻ തീരുമാനിച്ചു. അയ്യോ വേണ്ട, ഓട്ടോറിക്ഷയ്ക്ക് ആവുമ്പോ അധികം ചെലവല്ലേ, 15 രൂപ കൂടുതലാവും. ഞാൻ ഇവിടെ നടന്നിട്ട് ഒരു ബസ്സിൽ കയറി പോയിക്കോ. അല്ല, ഈ പരീക്ഷയ്ക്ക് നിങ്ങളോട് ദേഷ്യപ്പെട്ട് പോയാലേ ഞാൻ ജയിക്കോളൂ. എനിക്ക് വാശിയുണ്ട്, നല്ല വാശിയുണ്ട് കേട്ടാ. പരീക്ഷ പരീക്ഷ പി എസ് സി പരീക്ഷ. അവക്കും വിവരം വെച്ച്, അവക്കും വിവരം വെച്ച്. നീ അല്ലെങ്കിലും പോരടാ, നീ പോരാ പോരാ. ഈ പോക്ക് കണ്ടിട്ടുണ്ടല്ലോ, ഇപ്രാവശ്യം മൊയിൽ ചാവും. ചക്ക വീണാലല്ലേ ചാവൂ? ചക്കയും വീഴും മൊയിലും ചാവും. അല്ലെങ്കിലും നിനക്ക് ഇച്ചിരി കണക്ക് പറച്ചിൽ കൂടുതലാ, അത് ഇതോടുകൂടി അവസാനിക്കും. നിന്റെ അഹങ്കാരത്തിന് ഇവിടെ ഇങ്ങനെ നിൽക്കണ രണ്ട് കൊമ്പുണ്ടല്ലോ, അത് അവളിങ്ങനെ ഒടിക്കും. അതെനിക്ക് ഇവിടെ നിന്ന് കാണണം. എന്നിട്ട് മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഇന്നാണ് പി എസ് സി ടെസ്റ്റിന്റെ റിസൾട്ട്. ജവന്തി അറിഞ്ഞു കഴിഞ്ഞാലേ
അവള് വെള്ളവും കുടിക്കില്ല, ഭക്ഷണം കഴിക്കില്ല, അങ്ങനെ നടക്കും. എന്തിനാ കൊറേ കാലമല്ലേ തുടങ്ങിട്ട്? പറഞ്ഞിടുന്ന കാര്യം തോക്കില്ലേ? അത് ശീലമായിട്ടുണ്ടാവും. ഏതിന്റെയാണ് ഇപ്പൊ പുതിയത് എഴുതിയാണ്? പുതിയത് മറ്റേ വനിതാ കോൺസ്റ്റബിള്. ആ അതിന്റെ ഇതിലുണ്ടല്ല, നമ്പർ അറിയോ എനിക്ക്? ഓ ആർക്കറിയാം നമ്പറൊക്കെ? ഇതിലുണ്ടെന്ന് റാങ്ക് ലിസ്റ്റില് കൊടുത്തിട്ടുണ്ട്. ഇതേണ്ട ബി എസ് സി നമ്പർ അറിഞ്ഞൂടല്ലേ? ഓ എനിക്ക് നമ്പർ അറിഞ്ഞൂടാ. ആ അറിയാമെങ്കിൽ നമുക്ക് നോക്കായിരുന്നത്. മാത്രല്ല മര്യാദക്കൊക്കെ പഠിക്കൊക്കെ ചെയ്തിരുന്നു, ഇനിയിപ്പോ എങ്ങാനും കിട്ടിയാ മതിയായിരുന്നു. കിട്ടൂന്ന് ഇങ്ങനെ എഴുതണവർക്കൊക്കെ ഉറപ്പായിട്ടും കിട്ടാറുണ്ട്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സക്കറിയ എന്ന് പറഞ്ഞിട്ടേ, അവന്റെ ഭാര്യ കോൺസ്റ്റബിളാ. അവൻ അവന്റെ ഭാര്യ വിളിക്കണത് അറിയോ? മാഡം. അങ്ങനെ വിളിക്കണം? പിന്നെ ഭാര്യ പോലീസായ മാഡം എന്ന് വിളിക്കണ്ടേ? അല്ല വിളിക്കണ്ടേ അകത്തിടും. ആ ഗതി കടന്ന് ഒരുപാട് എനിക്ക് വരില്ല കേട്ടോ. കിട്ടിയാ വിളിക്കേണ്ടി വരും. കിട്ടിയാ വിളിക്കേണ്ടി വരും. അതെ വിളിക്കും. ഹലോ നമ്പർ എത്ര? നമ്പർ എത്ര? ഹലോ എന്താണ്? അതെ നിന്റെ മറ്റേ ഇതിന്റെ നമ്പർ എത്രയാണ്? ഇതിന് നോക്കാം. അറിഞ്ഞോ? ആ എന്തായി? ആണോ? എന്ത്? അതെയാ? ആ കലക്കി കലക്കി. ഗംഭീരായി ഗംഭീരായി. ആ ആ ഓക്കെ ഓക്കെ. ശരി 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 ശരി. ആ വെച്ച വെച്ച വാങ്ങിച്ചിട്ട് വരാം കേട്ടാ. ആ തോറ്റല്ലേ? തോറ്റല്ലേ? ഒത്തു ഒത്തു. ഏ ജയിച്ചെന്ന് ആണാ? ആക്കും അമ്പതിന്റെ ഉള്ളിലുണ്ടെന്ന്. അമ്പതിന്റെ ഉള്ളില്ല? ആ അപ്പൊ ഉറപ്പായിട്ടും കിട്ടുമല്ലേ? 1250 വരെ എടുക്കണ്ടല്ല. അങ്ങനെ 50 ഉള്ളിൽ കിട്ടണ അവൾക്ക്? എഴുതിയിട്ടുണ്ടാവും. എടാ അതിന് മാത്രം ബുദ്ധിയൊക്കെണ്ടോ? ചിലപ്പോ നമ്പർ മാറിപ്പോയാലും മതി, വേറെ നല്ലോണം എഴുതിയാക്കണ അവന്റെ ഒറ്റ നമ്പർ മാറിയാ മതി. ഇതിലൊക്കെ ഇത്ര ഉള്ളു കാര്യം, കമ്പ്യൂട്ടറിലാണ്. ഏതായാലും വീട് വഴി വന്നിട്ട് പോവാം. ഞാൻ എന്ത് ചെയ്ത്? ഇതെങ്ങനെ സാധിച്ചത്? അതൊക്കെ എല്ലാം പെട്ടെന്നായിരുന്നു. വിട് വിട്. ഇനിയിപ്പോ പലതും കാണാനിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ പിന്നെ ഈ പഞ്ചായത്തിലെല്ലാം വന്ന കാലം തൊട്ട് ജമന്തിക്ക് ഒരു വനിതാ പോലീസിന്റെ ഒരു ഗമയൊക്കെ ഉണ്ടട്ടാ. അല്ലേ കേട്ടാ കേട്ടാ. ബാബാ പിടിച്ചു. കേട്ടാ വേണ്ട, ഞാൻ പോട്ടെ. വനിതാ പോലീസിന്റെ അടുത്ത് കാ പിടിച്ചിട്ട് പോടോ. ഈ മാസത്തെ ശമ്പളം വേണ്ടെന്ന് വെച്ചോണം. ആ അത് എന്താ നിസാര കാര്യൊന്നും അല്ലേ ഇത്? പിന്നല്ലാണ്ട് ലഡു വാങ്ങാല്ലേ? പിന്നെ ഞങ്ങള് പിന്നെ ലഡു കണ്ടിട്ടില്ലല്ലോ. അതും വേണ്ട. ഉച്ചക്ക് ഒരു കേക്ക് മുറി സദ്യ, വൈകിട്ട് പൊറോട്ട ഇറച്ചി. അത് ക്ലീറ്റോ എനിക്കത് വേണ്ട. അത് രണ്ടിനായിട്ട് ഞാനൊരു കാര്യം പറയാം. ഞാൻ പറയാം, ഒരു ദിവസം ഫുള്ള് കറക്കം. അതിനകത്തിനെ അതെന്റെ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ ശമ്പളത്തിന് ഞാൻ കൊണ്ടുപോകും. ഇപ്പൊ അതൊന്നും നടത്തേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ചിലരുടെ ശമ്പളം എടുത്തു കഴിഞ്ഞാലേ അനാവശ്യമായിട്ട് കണക്ക് പറയും. അത് കേക്കണ്ട ഗതികേട് ഇനി എനിക്കില്ല. ഇല്ല എന്റെ ഉദ്ദേശം പറഞ്ഞതാണ്. അത് നിന്നെ തന്നെ ഉദ്ദേശം. ഈ വനിതാ പോലീസ് ആയി കഴിയുമ്പോണ്ടല്ലേ ഇവിടുത്തെ കൂതര രാഷ്ട്രീയക്കാര് ഓടിച്ചിട്ട് പിടിക്കണം. നിന്നെ തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞത്? പിന്നെ രാഷ്ട്രീയക്കാരെങ്കിൽ വരും. രാഷ്ട്രീയക്കാരെ മുമ്പേ ഉണ്ടല്ലോ. നിങ്ങളൊന്നും ഒന്നുമല്ല, ഈ ഡ്രസ്സിന്റെ മുമ്പ് വന്നിട്ട് ഇങ്ങനെ സെലിബ്രിറ്റി നിക്കേണ്ടി വരും. കേരളമാണ്. ഞാൻ പറഞ്ഞില്ലേ ശമ്പളം കിട്ടിയ ഉടനെ എന്റെ വക ചെലവ് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകും. വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയണ, ആരുടെ ഔദാര്യം എനിക്ക് ആവശ്യമില്ല. ഞാൻ അവിടെ തുണി നനച്ചിട്ടിട്ടുണ്ട്, ഒന്ന് എടുത്തോണ്ട് വരോ. ഇവർക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കട്ടെ, വേഗം എടുത്തോണ്ടന്നെ. നിങ്ങൾ കാക്കിട്ട പോലീസ് ആവൂലേ, പോലീസ് അവളെ ആവുള്ളൂ. വേണ്ട വേണ്ട, നിന്റെ ഔദാര്യത്തിൽ വേണ്ട. ഒരു കണക്കിന് അവള് പറഞ്ഞതല്ല, നീ നിന്നെ കണക്ക് പറയും. വേണ്ടല്ലേ പോ.
ഞങ്ങൾക്ക് കിട്ടി ജോലി കിട്ടി രാവിലെ ചെലവ് ചെയ്തോളൂ. ഞാൻ ചുമ്മാ വിളിച്ച ഞങ്ങളും ചുമ്മാ പറഞ്ഞതാ. അവിടുത്തെ എന്താ പറഞ്ഞിട്ട് പോയേ? അതായത് നീ അവളെ വേലക്കാരിയാണെന്ന്, ഇപ്പൊ തുണി എടുത്തോണ്ട് കൊടുക്കാൻ, നാളെ അവള് പറയും അവളുടെ തുണി കഴുകി വിടാൻ പറയും, ജോലി കിട്ടി കഴിഞ്ഞിട്ട് പറയും ഇവിടുത്തെ മുഴുവൻ ജോലിയും നോക്കിക്കോളൂ, അങ്ങനെ നീ സ്ഥിരമായിട്ടൊരു നിത്യ വേലക്കാരിയായി മാറും. ഞാൻ കണ്ടടി നിന്നെ. അയ്യോ എന്നെ കണ്ടിട്ടില്ല കേട്ടോ, കണ്ടോ ഇനി ഇറങ്ങിക്കോട്ടെ. എന്താ നല്ല ഭ്രാന്ത്, മാറങ്ങോട്ട്, എനിക്ക് ഉറങ്ങണ, കോലെടുത്തു ഞാനിപ്പോ വിരിച്ചിട്ടല്ലേ. ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയണം. എന്താ? അതെ, ഈ പി എസ് സിയുടെ മറ്റേ 50 റാങ്ക് ലിസ്റ്റിന്റെ 50 ഉള്ളില് നീ വന്നത് എങ്ങനെ? ആ അതെങ്ങനെയായിരുന്നു അറിയട്ടാ, വലിയൊരു ഐഡിയ ഞാൻ ചെയ്തേ. ഞാൻ ആ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ആദ്യത്തെ 50 റാങ്കും കൂടും വാങ്ങി, എന്നിട്ട് എന്റെ റാങ്ക് ഉണ്ടല്ലോ അത് അതിൽ എന്റെ പേരും കൂടെ എഴുതി വെച്ചു. അയ്യോ ഈ വക തമാശ നീ നിർത്ത്. പിന്നെ അല്ലാതെ എന്താ പറയണ്ടത്? നിനക്ക് നല്ല ബുദ്ധിയുണ്ട്. ആ എനിക്ക് നല്ല ബുദ്ധിയുണ്ട്. നിനക്ക് അങ്ങനെയാണെങ്കിൽ നേരത്തെ എഴുതായിരുന്നല്ലോ. ഏ അന്നൊന്നും എനിക്ക് തോന്നിയില്ല, ഇപ്പഴാ എനിക്ക് തോന്നിയേ. അതാ അതെന്താ ഇപ്പൊ നിനക്ക് തോന്നാൻ? ഇപ്പൊ പിന്നെ എന്റെ ഭർത്താവ് കണക്ക് പറഞ്ഞ് അങ്ങ് തോപ്പിക്കല്ലേ. അതാ ഞാൻ അങ്ങനെ കണക്ക് പറഞ്ഞോണ്ടല്ലേ നിനക്ക് എഴുതാൻ പറ്റിയത്, നിനക്ക് ഈ വാശി ഉണ്ടായത്. ആ ഇനിയിപ്പൊ ആ ക്രെഡിറ്റും വേണം. ഇനിയിപ്പൊ ആ ക്രെഡിറ്റും വേണല്ലേ. ഓ എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ടപ്പ, എന്തായാലും ജോലി കിട്ടുന്നുള്ള കാര്യം ഉറപ്പായി. ആണ് ഉറപ്പാ. എന്താ എനിക്ക് നല്ല സന്തോഷമുണ്ട്, ഞാൻ ഇനി ഇവിടെ തുള്ളിച്ചാടണോ? വേണോ തുള്ളിച്ചാടുന്നുണ്ട്. അപ്പൊ എനിക്ക് സന്തോഷമുണ്ടെങ്കിൽ എന്റെ കൂടെ കൂടാതെ എന്ത്? എന്തിനു ഞാൻ നിങ്ങളുടെ കൂടെ കൂടണേ? അതെ ഇത് കോൺസ്റ്റബിളിന്റെ ടെസ്റ്റ് ആണ്. അതെ അല്ലേ? അതെ. ഇപ്പൊ നീ എഴുത്ത് പരീക്ഷ മാത്രമേ പാസ് ആയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. ഉണ്ട്. അതിന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതെനിക്കറിയാം. ഞാനുണ്ടല്ലോ ആ യൂണിഫോം ഒക്കെ ഇട്ട് ഇവിടെ വന്ന് നിക്കും, അപ്പൊ നിങ്ങൾ ഞെട്ടും. അതൊക്കെ ഓക്കെ, അതൊക്കെ നമുക്ക് ഞെട്ടിക്കാം. പക്ഷെ ഇതിന് തയ്യാറാവണം. രാവിലെ നേരത്തെ എണീറ്റ് പിന്നെ കുറച്ചു നേരം ഓടി, പിന്നെ കുറച്ച് എക്സസൈസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം, അതൊക്കെ ചെയ്യണം. ആര് പറഞ്ഞു? അല്ല ഇനിയിപ്പോ അതിന് സമയം കളഞ്ഞു എന്നും പറഞ്ഞ് അതിന് എന്നോട് കണക്ക് പറയോ? എന്റെ അത്രയും സമയം നീ കളഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കോ. നീ നല്ല കുട്ടിയാണ്, നിനക്ക് നല്ല ബുദ്ധിയുണ്ട്, നിനക്ക് ജോലി കിട്ടും, കിട്ടും, നമ്മുടെ കുടുംബത്തിന് അതൊരു എക്സ്ട്രാ വരുമാനമാകും. അപ്പൊ എന്നെ സമ്മതിച്ചല്ലോ? 100% സമ്മതിച്ചു. അന്ന് എന്നെ അഭിമാനം കൊള്ളുന്നു പറയുന്നു. എന്റെ ഭാര്യയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ നല്ല മിടുക്കിയാണെന്ന് പറയാം. നല്ല മിടുക്കിയാണ്. എനിക്ക് നല്ല ബുദ്ധിയുണ്ട്. നല്ല ബുദ്ധിയുണ്ട്. അതാ മതി. ഇനി എന്റെ ഒരു സംശയം കൂടി ഉണ്ട്. എന്താ? അത് നീ ക്ലിയർ ചെയ്ത് തന്നേ പറ്റൂ. എന്ത്? എന്താന്ന്? എങ്ങനെ നിനക്ക് ഇത്ര കൂടുതൽ മാർക്ക് കിട്ടിയത്? അതുണ്ടല്ലോ, ഞാൻ ഈ പേപ്പറിൽ ഇങ്ങനെ മറ്റേ പേന കൊണ്ട് വട്ടം വരക്കലായിരുന്നല്ലോ, കറക്റ്റായിട്ട് വട്ടം വരച്ചപ്പോ എനിക്ക് കിട്ടി. കറക്റ്റായിട്ട് ചെയ്യണ്ടേ? എല്ലാ ഉത്തരങ്ങളും നിനക്കറിയായിരുന്നു. ഞാൻ പറയാം, ആരോടും പറയരുത്. ആദ്യം നടക്ക്. ഞാൻ ഇത്ര നേരം നടക്കുമല്ലായിരുന്നോ? അത് ഇങ്ങനെ ഇങ്ങനെ പോവല്ലേ. നല്ല നെഞ്ചൊക്കെ വിരിച്ച് ഞാൻ കൈ വീശാൻ നടക്ക്, പോലീസ് നടക്കണ പോലെ. ആ അത് തന്നെ. നടക്ക്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ആ തിരിയണ ശരിയായിട്ടില്ല കേട്ടോ. അത് കുഴപ്പമില്ല, അത് ശരിയാക്കും. മതി. ആ ഇനി നേരക്ക് ഇനി ഇപ്പോ. ആ ആ ഇനി മറ്റേ ഇതിനാക്കി ഞാൻ കൈ പിടിച്ച് ഞാൻ പാട്ട് പാടണല്ലേ. ഇതെന്ത് പാട്? ഇവിടെ മറ്റേ പൈലറ്റ് ആക്കാൻ പോവാ. അവള് മറ്റേ ട്രെയിനിങ് ഇനി ഫിസിക്കൽ ട്രെയിനിങ് ഇല്ലേ. ഇനി പോണേ എങ്ങോടാ? പോലീസ് അല്ലേ, ബാലൻസ് വേണം. ചെയ് ചെയ് നടക്കണേനാ ചെയ്യുന്നേ. ഇതെന്താ? ഇനി കാര്യം പറയാൻ പാടില്ല.
വീടില് ആ മുഞ്ഞും കുത്തി വീട് മുഞ്ഞും കുത്തി ആദ്യം നടക്കാൻ പഠിക്കും മോളെ, എന്നിട്ട് വീഴാ. മിണ്ടാതെ പോണ്ടോ? ഇല്ല, ഞാനിവിടെ നിന്ന് കുതന്ത് പാടുത്. അന്ന് എന്നെ ഇത് ചെയ്യാൻ സമ്മതിക്ക്. എനിക്ക് ജോലി ഇട്ടുണ്ടാന്ന് എന്നെ നോക്കണ്ടോ? ചെയ്തോ തോ, എന്നെ വേറെ മെക്കാൻ നിക്ക്. ഞാൻ വർത്താനൊക്കെ പറയും. ചാടാനൊന്നും വയ്യ എനിക്ക്. നിനക്കൊന്നും വയ്യ പിന്നെ എങ്ങനെ? ഇപ്പഴേ തലകറങ്ങോ. നിനക്കവ ഫിസിക്കൽ ട്രെയിനിങ്ങിന് പോണ്ടേ? വേണം. ചെയ്യാൻ എടാ, ഇതൊക്കെ നല്ല ശക്തിയും ധൈര്യം ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള. നിനക്ക് എന്തേ കനക? എനിക്ക് നല്ല ശക്തിയും ധൈര്യം ഒക്കെ ഉണ്ട്. ഇയാളെ ഇപ്പൊ ആരും ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ. നിനക്ക് ശക്തിയും ധൈര്യം ഇല്ല, നിനക്ക് കൊറേ അഹങ്കാരം ഉണ്ട്. ആ അത് മാത്രമുണ്ട് സ്വന്തമായിട്ട്. അതെ, തനിക്ക് ജോലി ഒന്നും കിട്ടാത്തതിന്റെ അസൂയുണ്ടെന്ന് എനിക്കറിയാം. എന്റെ അടുത്ത് പ്രയോഗിക്കണ്ട. അത് നല്ലോണം ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിനക്ക് ജോലി കിട്ടിയെന്നുള്ള അഹങ്കാരം എന്റെ അടുത്ത് തീർക്കരുത്. നീ ഇന്നലെ ഇവിടെ അങ്ങോട്ട് കേറിപ്പോയപ്പോ എന്താ എന്നോട് പറഞ്ഞത്? നിന്റെ തുണി എടുത്തിടാനല്ലേ. ഇന്ന് വൈകുന്നേരം ഇന്ന് രാവിലെ നീ എന്താ ചെയ്തത്? കൊറേ വിറക് അങ്ങോട്ട് എടുത്തിട്ട് കീറിയിടാ. ഞാനാരാ നിന്റെ വേലക്കാരിയോ? ക്ലീറ്റ് എന്നോട് പറഞ്ഞു, എനിക്കത് മനസ്സിലായി. ആ സ്വയം വേലക്കാരി എന്നും പറഞ്ഞ് അങ്ങോട്ട് നടന്നാലേ അങ്ങനെ പലതും തോന്നും. ഒരു വീടാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കേണ്ടി വരും. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ല. എനിക്ക് നിന്നെ സഹായിക്കേണ്ട ആവശ്യമില്ല. ജോലി കിട്ടിയെങ്കിൽ തന്നെത്താനെ അങ്ങ് ചെയ്തോളണം. അല്ലാണ്ട് മറ്റേ അപ്പുറത്തെ വീട്ടിലുള്ളവരെ ഇപ്പുറത്തെ വീട്ടിലുള്ളവരെ അത് ചെയ്തതാ ഇത് ചെയ്തതാന്ന് പറഞ്ഞ് വിളിക്കല്ല വേണ്ടത്. അപ്പൊ ചെയ്യാൻ വന്ന എന്തിനാ സ്വയം വേലക്കാരി എന്ന് തോന്നിയോണ്ടല്ലേ? ആ അത് എന്റെ ഔദാര്യം അല്ല, അത് വേറെ ഒരു പണി ഇല്ലല്ലോ. ചുമ്മാ അവിടെ ഇരിക്കല്ലേ, അതൊക്കെ അങ്ങോട്ട് ചെയ്യുന്ന പണിയൊക്കെ നീയാണോ ഞാൻ നടക്കണത്? അത് കഴിഞ്ഞ സമയമുണ്ടല്ലോ, എനിക്ക് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അവള് വലിയൊരു പോലീസുകാരി വന്നേക്കണ, എന്നെ വരട്ടാന്നൊന്നും വിചാരിക്കണ്ട. ഈ വീട്ടിലെ അധികാരവും അവകാശവും എനിക്കാ. ആ അത് സ്വയം ഇങ്ങനെ പറഞ്ഞോണ്ട് നടന്നോ? ആർക്കെങ്കിലും തോന്നണ്ടേ? ഞാനിവിടെ തന്നെ നിൽക്കൂടെ എന്താ ചെയ്യണെന്ന് എനിക്കൊന്നും അറിയില്ല. വെറുതെ കഴിഞ്ഞു കാര്യമില്ല. പോലീസുകാർ പറഞ്ഞ പോലെ പറയുന്ന അവളോട്. അല്ല പിന്നെ അവൾക്ക് ഒരു പേടിണ്ടാവും. അവളോ വലിയൊരു പോലീസുകാരി. അല്ല പിന്നെ ഡേ മാറിക്കടി ഇങ്ങോട്ട്. തങ്കം നിന്നോടാ പറഞ്ഞത് മാറിക്കാൻ? ഇത് മോറ് നിക്കാൻ വായിട്ട് അലക്കാതെ ഇത് കേട്ട് എന്താടി മിണ്ടരുത്? നീ ഇനി മിണ്ടരുത്, വായടക്കടി വായടക്കടി. ഇനി വേറെ നോക്കി ഇവിടെ. ഇനിയെങ്ങാനും ഇവിടെ ബഹളം വച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മൂക്കെടുത്ത് ഇത് ഇവിടെ ഇട്ട് ഒരക്കും ഞാൻ. കേട്ടല്ലോ, നിന്റെ കെട്ടിയോണ്ടല്ലോ, കെട്ടിയോടും പറയേക്ക്. മര്യാദക്ക് അല്ലെങ്കിൽ ഇടിച്ച് സ്റ്റേഷനിൽ കൊണ്ടിടും ഞാൻ, പറയേക്കാം. ആരെ സ്റ്റേഷനിൽ കൊണ്ടിടും? നീ ആരാണ് സ്റ്റേഷനിൽ കൊണ്ടിടുന്നത്? നീ കൊണ്ടിടുക സ്റ്റേഷനിൽ? ആ ചെലപ്പോ ഇടും. ആ എന്നാ ഈ വാർത്ത വായിച്ച് കേട്ട ശേഷം നീ സ്റ്റേഷനിൽ കൊണ്ടിടും. ഇതൊന്ന് വായിച്ചു നോക്കണി കഴുതെ. പറയണം, നിനക്ക് മലയാളം വായിക്കറിയണ്ടേ? എന്തറിയോ, പി എസ് സി നടത്തിയ വനിതാ കോൺസ്റ്റബിൾ പരീക്ഷയിൽ വ്യാപകമായ ക്രമക്കേട് കാരണം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കി. കോപ്പിയടി ഇന്നാ വായിച്ചു നോക്ക്, ഇന്നാ വായിച്ചു കോപ്പിയടി. പുതിയ ഡേറ്റ് പിന്നാലെ അറിയിക്കും കേട്ടോ കോൺസ്റ്റബിളെ. ഇപ്പോഴത്തെ ഈ റാങ്ക് ലിസ്റ്റ്? ഓ അത് പോയി പോയി. അറസ്റ്റ് ചെയ്യോ എന്നെ, പ്ലീസ് എന്നെ അറസ്റ്റ് ചെയ്യോ. അതെ, ഈ വീട്ടിൽ ഒരു കാക്കിയേ വാഴുള്ളൂ, അഹങ്കരിക്കരുത് കേട്ടോ. അല്ലെങ്കിൽ അതെന്തിനു കൊള്ളാം? പോലീസുകാരി കൊള്ളൂല്ല. നമുക്ക് വേറെ നല്ല ജോലി കിട്ടൂലേ. മോൻ എന്തായാലും പഠിച്ചതല്ലേ, അപ്പൊ വേറെ ജോലിക്ക് പോവാ നമുക്ക്. ഇനി എല്ലാ പരീക്ഷ എഴുതണം, എന്തായാലും കിട്ടും കേട്ടോ. വിഷമിക്കാതിരിക്കും, നീ കണ്ണടച്ച്. അയ്യേ പോലീസുകാരി എന്തിനു കൊള്ളാടി, നീ കളക്ടറാവണം കേട്ടോ. സങ്കടപ്പെടണ്ട ചിരിക്കി, നമുക്ക് രണ്ടും കൂടി വിറക് വെട്ടാൻ പോയാലിപ്പോ. അപ്പൊ അത് ചെയ്യല്ലേ, തൽക്കാലം നമുക്ക് കോൺസ്റ്റബിളിനെ മറക്കാം. നാരങ്ങ മുട്ടായി ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് എനിക്കറിയാം. അയ്യോ ഞാൻ കളിയാക്കി തന്നിട്ട് വിചാരിച്ച, സോറി.
ഞാൻ പറയും നീ എന്നെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത്. അപ്പൊ മണിയുടെ പറയാ അല്ല അല്ല നിന്നെ തന്നെ ഉദ്ദേശിച്ചു തിരിച്ചു പറയണം. അതാണ് മനസ്സിലായില്ലേ? ഞാൻ അങ്ങനെ കണക്ക് പറഞ്ഞു പറഞ്ഞു സോറി. അല്ലെങ്കിൽ ഞാൻ പോലീസ് ആവുമ്പോ അറസ്റ്റ് ചെയ്യും. കേട്ടില്ല കിട്ടൂല മോനെ, എന്തിനാ നീ മഞ്ഞ അല്ല കിട്ടൂല എന്ന് പറയാൻ പാടില്ല. നിന്നെ കെട്ടിയോണ്ടല്ലോ, കെട്ടിയോണ്ടും പറഞ്ഞേക്ക് മര്യാദ.